നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്ന് അടങ്ങിയിട്ടുണ്ട്. അന്ധമായിട്ടുള്ള മോദി വിരോധം കാരണം എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് പല ആൾക്കാരും നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ 2019 നമ്മുടെ മധുപാൽ ഒരു കാര്യം പറഞ്ഞു. മധുപാൽ പറഞ്ഞ നരേന്ദ്രമോദി ഇത്തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാവുമെന്നാണ്. പക്ഷെ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനായിപ്പോയി അയാൾ. അയാൾ ഇപ്പോഴും വേറൊരു നടപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു തൂങ്ങിച്ചാവുമെന്ന്, പക്ഷെ നടന്നില്ല. കേരളത്തിൽ ഷാനി പ്രഭാകറിനെ അറിയാമല്ലോ. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ ഏറിയപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അന്ധമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. സാറേ, എനിക്കിത് മനസ്സിലാകാത്തൊരു കാര്യം എന്താ അറിയുമോ? അതിനുകൂടെ സാറേ എനിക്കൊന്ന് മറുപടി തരണം. കാരണം ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇവർ വ്യൂസിന് വേണ്ടി ആണോ എന്ന് എനിക്കറിയില്ല, മോദി വിരോധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് മോദി വിരോധം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മളാകപ്പാടെ ഒരു 2.5 കോടി വോട്ടർമാരുള്ളൊരു സംസ്ഥാനമാണ്. ഈ 2.5 കോടി വോട്ടർമാരുള്ള സംസ്ഥാനത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും വീണ്ടും നരേന്ദ്രമോദി വിരോധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വന്നപ്പോൾ സ്വിച്ച് ഇട്ട പോലെ ഈ നരേന്ദ്രമോദി വിരോധം സ്തുതികളായി മാറി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പച്ചയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട്. അല്ല, പിന്നെ അവരൊരു പേസിൽ പോവുകയാണ്. ഒന്ന് സത്യസന്ധമായപ്പോഴാണെങ്കിൽ ഇവർക്ക് പിന്നെ ഒരു വർക്ക് ചെയ്യുന്ന മാധ്യമ സമർത്ഥത്തോട് കൂറ് കാണിക്കണമല്ലോ. ആ കൂടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രതിപക്ഷം പറയുന്നത് സകല മാധ്യമങ്ങളും സംഘപരിവാർ അജണ്ടകൾ സംഘപരിവാർ കയ്യേറി, കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. അതെന്താ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്? കൈരളി ഒഴിച്ച് ബാക്കിയെല്ലാം കയറി കയ്യേറി കഴിഞ്ഞു. അല്ലെ, കൈരളി പറയുന്നതിനെയും ജനം ടി വി പറയുന്നതിനെയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ അംഗീകരിച്ചു കൊടുക്കാം. കാരണം അത് പറയാനാണ് അവർ, അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷെ മറ്റു മാധ്യമങ്ങൾ ഈ ജോലി ഏറ്റെടുക്കുകയും കൈരളിക്കും ജനത്തിനും ഉപരിയായി പറയുകയും ചെയ്യുമ്പോഴാണ് വിഷയം. പക്ഷേ ജനത്തിനൊരു അന്തസ്സുണ്ട്. ജന മാധ്യമ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ടാഗ് ലൈൻ എന്തായിരുന്നു? മറച്ചു പിടിക്കില്ല വാർത്തയുടെ രാഷ്ട്രീയം. അത് പറഞ്ഞുകൊണ്ടാണ് അവർ. അതൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാം. അവർ പറയുകയാണ് ഞങ്ങൾ ഈ വാർത്തകൾ പറയാനാണ് ഇവിടെ വന്നത്. അവർ പറയുന്ന വാർത്തകളിൽ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ വിഷയമാണ്. വാർത്തകളുടെ രാഷ്ട്രീയം മറച്ചു പിടിക്കില്ല എന്ന് പറഞ്ഞാണ് ജനം ടി വി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെയുള്ള പല മാധ്യമങ്ങളും ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്നൊക്കെ പറയുന്നത്, ഉദാഹരണം പറഞ്ഞ Media1 TV 10 നിഷ്പക്ഷ വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ, ഈ നിഷ്പക്ഷ വാർത്തകൾ എല്ലാം നരേന്ദ്രമോദി വിരുദ്ധ വാർത്തകളാണ് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വർഗീയ വാർത്ത കൊടുക്കുന്നത്, ഒരു സുഡാപ്പി വാർത്ത കൊടുക്കുന്നത്. അതാണ് അവരുടെ ഒരു ലൈൻ, ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ മൗത്ത് പീസ് ആയിട്ടുള്ള പിന്നെ ഒരു പ്രിൻ്റായാലും ശരി, ടി വി ആയാലും ശരി, അതിനൊക്കെ അവരുടെ ന്യായങ്ങളുണ്ട്. പക്ഷേ അല്ല എന്ന് പറയുന്നതും ഞങ്ങൾ അൺബയസ്ഡ് ആണ് എന്ന് പറയുന്നതും ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നവരാണെന്ന് പറയുന്ന മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു ഇരട്ടത്തപ്പണ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ചൊല്ലുണ്ട്, ഈ പാപ്പി ഭേടിയെ ബി രാംനാം ചപ്തേ എന്ന് പറയും. അതായത് ഈ പാപിയായി ചെന്നായി രാമനാമൻ ജപിക്കുന്നു എന്നും സത്യസന്ധമായി പറയുന്നവരെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവർ ഒരുതരം തോഴ അണിഞ്ഞ് നിൽക്കുകയാണ് ഇവർ വാസ്തവത്തിൽ. ഇവർ നിഷ്പക്ഷതയുടെ ഒരു രൂപം അണിഞ്ഞ് നിൽക്കുകയും ഇവർ അവരുടെ കൂടെ പതുക്കെ 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 ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു. അതിൽ മുഖ്യമായും ഇഞ്ചക്ട് ചെയ്തത് മോദി വിരോധം തന്നെയാണ്. മോദി വിരോധത്തിൽ ഉപരിയായി അവർ ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അമിതമായ കൂറ് ആണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് പ്രിൻ്റ് മീഡിയ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത, അതായത് ഒരു പ്രിൻ്റ് മീഡിയ ഒന്നെന്ന് പറയേണ്ട കാര്യമില്ല. മാധുരമി തന്നെ പറഞ്ഞാണ് സമഗ്രാധിപത്യം ജനാധിപത്യത്തെ വിഴുങ്ങുന്നു എന്നൊരു സംഭവിച്ചു. ആ ഇലക്ഷന് അടുത്തുള്ള ഒരു 3-4 ദിവസത്തെ പേപ്പറുകളെടുത്ത് നോക്കിയാൽ മാത്രം മതി. ആ പേപ്പറുകളിൽ ഇത് പറഞ്ഞത് മാത്രമല്ല, ഈ ഇന്ത്യക്ക് പുറത്തുള്ള മാധ്യമങ്ങൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു അതെടുത്ത് ഇവർ പറയുകയാണ്. അപ്പോൾ അത് പറയലാണോ ഇവരുടെ ജോലി? അതിനെ വിമർശനാത്മകമായി അതിന് മറുപടി കൊടുക്കലാണോ ഇവരുടെ ജോലി എന്നുള്ളതാണ് ഒരു വിഷയം. എന്നിട്ട് പറയുകയാണ് സമഗ്രാധിപത്യം ജനാധിപത്യത്തെ വിഴുങ്ങുന്നു, ഇന്ത്യയുടെ ഇത്രയും കൊടും ചൂടിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ? ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഈ അമേരിക്കൻസും ഒക്കെ അല്ലെങ്കിൽ വിദേശങ്ങളിലുള്ള പല രാജ്യത്തെയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, കൂടിയ ചൂട്. അതിലെ കുറഞ്ഞ താപനിലയും സഹിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഇത്രയൊന്നും പോകുന്നില്ല ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ വാസ്തവത്തിന് അട്ടിമറിക്കലായിരുന്നു വാസ്തവത്തിൽ വിദേശത്തു നിന്നുള്ള പലരുടെ ലക്ഷ്യം. അതിന് നമ്മുടെ മാധ്യമങ്ങൾ കൂട്ടുനിന്നോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, അതായത് ജോർജ് സോറസിന്റെ ഫണ്ട് കിട്ടിയ കേരളത്തിലെ പല മാധ്യമങ്ങളുണ്ടെന്ന് പറയുന്നത് നമുക്ക് സംശയിക്കേണ്ടി വരും. പലപ്പോഴും സംശയിക്കേണ്ടിയില്ല. IBA അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധന്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ന്യൂസ് മിനിറ്റിന്റെ പുള്ളിക്കാരിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ പല ഓൺലൈൻ മാധ്യമങ്ങൾ അവർക്ക് രാജ്യവിരുദ്ധ ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പേസിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പേസിൽ പോയിട്ട് പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല. ചേ, ഇന്നലെ വരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നും ഇങ്ങനെ ചോദ്യം നിർത്തും. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ മനം മാറി തുടങ്ങി. സ്വാഭാവികമായിട്ടും അതേ സംഭവിക്കുള്ളൂ. ഇപ്പോൾ നെപ്പോളിയനെ നാട് കടത്തുമ്പോഴും തിരിച്ച് നെപ്പോളിയൻ തിരിച്ച് കരയിലോട്ട് നീന്തി കയറുമ്പോഴും അപ്പോൾ മാധ്യമങ്ങളുടെ നിലപാട് ഇന്നത്തെ പറഞ്ഞു വിടുമ്പോൾ ഒരു നിലപാടെടുക്കും.
വരുമ്പോൾ ഒരു നിലപാടെടുക്കും. ഇനി നോക്കട്ടെ നാളത്തെ മറ്റന്നാളത്തെ പത്രങ്ങളുടെ തലക്കെട്ട്. ഇപ്പോൾ തന്നെ മാധ്യമങ്ങളുടെ പല മാധ്യമപ്രവർത്തകരുടെയും പ്രത്യേകിച്ചും ടി വി ചാനലുകളിലിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെയും മുഖവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞു. പതിയെ പതിയെ അവർ ആ രൂപമാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അവർ ഉറപ്പായി മോദിക്ക് ജയ് വിളിക്കും. ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ പരിപൂർണമായി മാറും. അപ്പോഴാണ് ഈ പറയുന്ന സത്യമായിട്ട് അല്ല മാറിയാൽ പറ്റും. അങ്ങനെ മാറും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാധ്യമപ്രവർത്തകരെ മാറില്ല. ഇപ്പോൾ സാറിന് തോന്നുന്നുണ്ടോ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അജൺ കുമാർ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കും? ഇത് പല ചാനലിലിരുന്ന മുഖമാണത്. പല ചാനലിലിരുന്ന അഭിലാഷ് മോഹൻ, പക്ഷേ അയാൾ മീഡിയ വണ്ണി പോയി വർക്ക് ചെയ്യും. എന്നാൽ അയാൾക്ക് അതിനൊരു നാണക്കേടില്ല. അഭിപ്രായ വ്യത്യാസം വരും. ആ അയാൾക്ക് അതിനൊരു നാണക്കേടില്ല. ആ പൈസ വാങ്ങിച്ച് കഴിക്കാൻ അയാൾക്ക് നാണക്കേടില്ല. പക്ഷെ അയാൾക്ക് നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പറയാനാണ് അയാൾക്ക് അയാൾക്ക് പറയാനാ നാക്ക് വഴങ്ങില്ല. അത് സന്യാസിക്ക് മോശം ചെയ്തു കഴിഞ്ഞാൽ മോശമെന്ന് പറയാം. അത് എല്ലാവരും അങ്ങനെ ഇവിടെ സംഘപരിവാർ പ്രവർത്തകർ തന്നെ വിമർശ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കുകയും എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നല്ലത് ചെയ്താലും പറയാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ഒരു വിഷയം വരുന്നത്. അവർ അമർത്തി പിടിക്കും, പിന്നെ മൂടി വെക്കും. ഇവിടെ മൂടി വെക്കാൻ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് ഒന്ന് മൂടി വെക്കും. അല്ല പിന്നെ ഇയാൾക്ക് CPM നല്ല ബന്ധമാണ്. കാരണം MV ഗോവിന്ദനൊക്കെ പത്രസമ്മേളനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അരുൺ അങ്ങനെ പറഞ്ഞപ്പോൾ ചാനൽ ചർച്ചകളിലൂടെ ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യമാണ്. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പ്രവൃത്തിയാണ് വാസ്തവത്തിൽ. എന്തൊക്കെ പറഞ്ഞാലും ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാൽ പറയുന്നത് പോലെ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാന്ന് പറയുന്നത് പോലെ ഈ ഒരു വിധേയത്വത്തിനൊക്കെ ഒരു പരിധിയില്ലടാ. എന്നിട്ട് അവർ അവിടെ നിന്ന് നിലപിടിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും മോദിയോടൊപ്പമാണ്. എനിക്ക് മനസ്സിലാവാത്തത് ഏത് മാധ്യമങ്ങളാണ് ഇവിടെ മോദിയോടൊപ്പം നിൽക്കുന്നത്? പക്ഷെ ഇവർക്ക് നിൽക്കാം, എവർക്ക് നിൽക്കാം, എന്ത് കാര്യം? ജനാധിപത്യത്തിന് എന്റെ കാവലാളായിട്ടുള്ള നിൽപ്പാണ്. പിന്നല്ലേ നരേന്ദ്ര മോദിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫാസിസ്റ്റത്തിന് കുട പിടിക്കുകയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ല ഇങ്ങനെ കുട പിടിച്ച് കുട പിടിച്ച് അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനം ഇവിടുന്ന് പോയി എന്ത് ജോലി ഇവരെടുക്കും? അപ്പൊ ഇവരുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. അതാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പ്രശ്നമായി മാധ്യമപ്രവർത്തകരായിട്ടുള്ള ജോൺ ബ്രിട്ടാസും മീണ ജോർജ് ഒക്കെ ഇപ്പൊ പല പല സ്ഥാനത്തെത്തി കഴിഞ്ഞല്ലോ. മീണ ജോർജ് ആരോഗ്യമന്ത്രിയായി, ജോൺ ബ്രിട്ടാസ് MP ആയി, അങ്ങനെ പല പല ആൾക്കാരായി കഴിഞ്ഞു. ഇനി ഇത് ഇതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകരായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ സുഖശീതലം ഉണ്ടാകുന്നത് ഇത്തരം നെക്സസ് ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻസ്, അത് നിങ്ങൾ പൊളിറ്റീഷ്യൻസുമായിട്ടുള്ള ബന്ധങ്ങളാണ്. അത് നിങ്ങൾക്ക് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലേക്ക് പോകും. നിങ്ങൾക്ക് അവർക്ക് എതിരായിട്ടൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. നിങ്ങളുടെ പേര് മറ്റവർ പല പിന്നെ പ്രസംഗങ്ങളിലും മറ്റും പിന്നെ ഉദ്ധരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഏതാണ്ട് ഉയർത്തപ്പെടും. പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു സീറ്റ് തരപ്പെടും. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് അവർ, അല്ലെങ്കിൽ പല സ്ഥാനമാനങ്ങളും ലഭ്യമാകും. സ്വാധീനം ഇങ്ങനെ ഒരു പോക്ക് കേരളത്തിൽ തുടങ്ങിയിട്ട് കുറച്ചേറെ നാളായി. അതിനെ ഏതാണ്ട് പൊളിച്ചടക്കിയത് പിന്നെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അതിനെ നല്ലൊരു തടയിട്ടു. ഇനി ഓൺലൈൻ മാധ്യമങ്ങൾ ഇല്ലായിരുന്നു മീൻസ് ഇവറ്റങ്ങൾ പോലുള്ള മാത്രം ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഇല്ല. ഇപ്പം നമുക്കിവിടെ ഇരുന്ന് ഇവരെയൊക്കെ തനിനിറം ഇവരെയൊക്കെ വിമർശിക്കാൻ പറ്റുന്നുണ്ട്. ഇവർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളിൽ ചെന്ന് ഇവർ തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ പലതും പറയുന്നത്. അപ്പം പല ആൾക്കാരും വിചാരിക്കും ഇവരൊക്കെ ഒരു ഇത്രയും ഗംഭീരമായിട്ടുള്ള ആൾക്കാരാണല്ലോ. മറ്റൊരാൾ ഇവരെ വിമർശിക്കുന്നത് കുറവാണ്. കാരണം മാധ്യമപ്രവർത്തകർക്ക് ഒരു കുഴപ്പമുണ്ട്, തങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല എന്നൊരു ഒരു ഭയങ്കര ഒരു ഈഗോ ഇവർക്ക് അതിഭീകരമായിട്ടുള്ളൊരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകരെന്ന്. നമുക്കാരെയും വിമർശിക്കാം, പക്ഷേ നമ്മളാരും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ളൊരു ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ തുറന്ന് കാട്ടാൻ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് ഇവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യം. ഘടകങ്ങൾ പലതാണ്. ഇപ്പോൾ നമ്മൾ സൂര്യന് കീഴിലുള്ള എന്തിനെയും കുറിച്ചും ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും പിന്നെ മാധ്യമപ്രവർത്തകൻ സന്നദ്ധനായിരിക്കണം. അപ്പോൾ പക്ഷേ അത് പിന്നെ അഹങ്കാരമായി മാറിക്കൂടാം. മനസ്സിലല്ലേ? എല്ലാത്തിലും ഞാനാണ് കേമൻ മിസ്റ്റർ നോളായിട്ട് മാറുന്ന ഒരു ഘട്ടം മാധ്യമപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവരാണ് വാസ്തവത്തിൽ ഞങ്ങളാണിത് നയിക്കുന്നത്. എത്രയോ പിന്നെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല, ചില കേസുകളിലൊക്കെ പെട്ടതുകൊണ്ട് ചില പേരെടുത്ത് പറയുന്നത് ശരിയല്ല. എത്രയോ വിവാദങ്ങളിലേക്ക് വലിച്ചടക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുണ്ട്. ഇന്ന് ഈ സത്സംഗം വളർന്നത് കാണുമ്പോഴേ ഈ വിളമ്പ് നമുക്ക് അത്ഭുതം വരും വാസ്തവത്തിൽ. അപ്പോൾ ഇതൊന്നും പറയാൻ ഞാൻ യോഗ്യനാണോ എന്ന് ആദ്യം ചിന്തിച്ചതിന് ശേഷം ഞാൻ കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെ വാസ്തവം നമ്മൾ നേരത്തെ പറഞ്ഞ സംബന്ധിച്ച് കുറച്ചേറെ നാളുകളായി ഒരു കൊടുക്കൽ വാങ്ങൽ മാധ്യമപ്രവർത്തകരും ചില പ്രസ്ഥാനങ്ങളും തമ്മിലുണ്ട്. അത് പരസ്പര പൂരകമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഒരു പരിധി വരെ പിന്നെ ഇവർ പിടിച്ചു നിൽക്കുന്നത്. ബാക്ക് ടു ദ പോയിന്റ്, മോദിയോട് എന്താ പറയുക, ഇത്ര വിരോധം എന്താ പ്രശ്നം? ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വളർന്നവരുടെല്ലാം തന്നെ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരിൽ കൂടുതൽ പേരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ഉള്ളിൽ കൂടി വളർന്നു വന്ന് പെട്ടെന്നൊരു മാറ്റം അവർക്കുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു അതായത് പണ്ട് ഇപ്പോൾ AVP എന്നുള്ള സ്റ്റുഡൻറ്റ് പിന്നെ യൂണിയൻ തന്നെ വലിയ കെട്ടിടപ്പുള്ള സംഘടന അല്ലായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ വളരെ ഇതോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 90% മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് വന്ന് വളർന്നു വന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൂറ് അവർ കാണിക്കുന്നു വാസ്തവത്തിൽ. ഇനി അടുത്ത കാലത്തുള്ളത് മാറും. പിന്നെ ഈ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്,
അവിടെ പഠിപ്പിക്കുന്നവരും അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഈ ഇടതുപക്ഷ ആഭിമുഖ്യവും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നവരാണ്. സ്വാഭാവികമായും ഇവർ സെലക്റ്റഡ് ആവും, ഇവരിങ്ങോട്ട് കയറി വരും. അപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും തന്നെ ചെറുവിധ ചെറുവണ്ണം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ പിന്നെ സ്റ്റുഡിയോക്കത്തിരുന്ന് പറയുമ്പോൾ പല കണക്കുകളും പലരും പുസ്തകം പോലും വായിക്കാറില്ല. പുസ്തകം വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല, മറ്റ് ആക്ടിവിറ്റീസിനാണ് സമയമുള്ളത് എങ്കിൽ വളരെ പൊട്ടൻഷ്യലുള്ള വളരെ കഴിവുള്ള ചില ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തവത്തിൽ വിരിയാണ് അല്ല മോദിയോടുള്ള വിരോധത്തിൻ്റെ വിഷയമല്ലത്. വാസ്തവത്തിൽ തൻ്റെ തങ്ങൾ വന്ന വഴിയിലെ ചില ആൾക്കാരുണ്ട്, അവരടുത്തുള്ള കൂർ അധികമായി വരുമ്പോൾ അത് മോദിക്ക് വിരോധമായി. അല്ല, ഇനി ഞാൻ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി 2024 അധികാരത്തിൽ വരുമെന്ന് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം, അറിയാം ഇവർക്കും അറിയാം. ഇവരെന്താ അത് പറയാത്തത്? എക്സിറ്റ് പോൾ വരുമ്പോൾ മാത്രം പോയിത്തുന്നു, അതിന് മുമ്പ് വരെ തെറിയാണ്. അല്ലപ്പോ അതങ്ങനെ പറയും, ഒരു സ്ഥാപനം മാധ്യമ പ്രവർത്തകന്റെ ജോലി വീട്ടിലിരിക്കേണ്ടി വരും. ഏഹ്, അത് പറഞ്ഞ വീട്ടിലിരിക്കേണ്ടി വരും. എനിക്കെന്റെ കുടുംബം കൊണ്ടുപോണ്ടേ? അപ്പൊ അതെങ്കിലും ചുരുങ്ങിയ പക്ഷെ സമ്മതിക്കണം. ഞാൻ ഫോഴ്സ് ടു ഡു ദാറ്റ് എന്ന് എനിക്ക് പറയണം. അപ്പോൾ അങ്ങനെ അത് പറയാൻ മാധ്യമപ്രവർത്തകൻ്റെ മാനം അവനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ ചുറ്റുപാട്. ഇവർ അതിന് പറയുന്നത് നിലപാടെന്നാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ആമാശയത്തിൻ്റെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അടുത്ത വിഷയമാണ്. വാസ്തവത്തിൽ ഇവർ പറയുന്നത് ഇതിൻ്റെ നിലപാടാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ആമാശയത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ അല്ലാതെ ആദർശത്തിൻ്റെ വിഷയമല്ല ഇത്. ഈ എന്ത് ആദർശം? അങ്ങനെയാണെങ്കിൽ ഒരു ചാനലിൽ നിന്ന് മറ്റേ ചാനലിൽ പെടുന്ന നേരെ വിരുദ്ധമായ അഭിപ്രായം പറയൂ. ചില ചാനൽ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റ് മാധ്യമ പ്രവർത്തകർ പോലും ഇവിടെയുള്ള മറ്റേ മൗദൂദി ചാനലിലൊക്കെ പോയി ജോലി ചെയ്യുന്നു. ഒരു പ്രശ്നമില്ല. അവർ രണ്ട് ഒരു 3-4 വർഷം മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നോട്ട് പരിശോധിച്ച് നോക്കിയത് അതൊന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മളൊരു ഡെയിലി പങ്കെടുത്ത് കുത്തിയിരുന്ന് പറഞ്ഞുകൊണ്ടേ വരണം. അപ്പോൾ അതിൻ്റെ ഒരു വരുമാനം കിട്ടും. ആ വരുമാനം പെട്ടെന്നൊരു ദിവസം നിങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കുമോ ആ വരുമാനം? ഓ, അങ്ങനെ കൊടുക്കില്ല. നല്ല പേടായിരിക്കും അവര്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും, അതായത് പൈസ കിട്ടി അങ്ങോട്ടും മറിയും. ഉദാഹരണം നമ്മുടെ അരുൺകുമാർ ഉണ്ടല്ലോ, 24 ന്യൂസിൽ നിന്നപ്പോ പുള്ളിക്കാരൻ ആന്റോ ആന്റണിക്കെതിരെ കോരക്കോരം പ്രസംഗിച്ചതാണ്. നേരെ റിപ്പോർട്ടർ ചാനലിലോട്ട് വന്നപ്പോ മരമുറിയാ. ഏത് മരമുറി? എന്ത് മരമുറി? ഒന്നുമില്ല. ഞാൻ തന്നെ പണത്തിന് വീതം പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞു. അതായത് ചില വാർത്തകളെ തമസ്കരിക്കാനും മൂടാനും ഉള്ള, ഇപ്പം ഞാൻ തന്നെ ചെയ്ത മറ്റൊരു മാധ്യമത്തിലിരുന്ന് ഞാൻ തന്നെ ചെയ്ത ഒരു വാർത്ത, സത്യസന്ധമായ വാർത്ത, ഇപ്പോൾ കോടതി അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലും കേരളത്തിലെ ഈ പറയുന്ന മാധ്യമങ്ങളിൽ പേരെടുത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവർ ഒരുമിച്ച് നിന്ന് ആ വാർത്തയെ മുക്കുകയും എന്നിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്ത ഞാനും മറ്റൊരു ദേശീയ മാധ്യമത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്ത വാർത്തയാണ്. അപ്പോൾ ഇതവരുടെ സിസ്റ്റം പ്രക്രിയ പൊതുവേ അറിയേണ്ടതിനെ അറിയിക്കാതിരിക്കുക, പിന്നെ ഈ പറഞ്ഞതുപോലെ ആമാശയത്തിൻ്റെ വിഷയമുള്ളത് കാരണം പിന്നെ ആ കൂറ് കാണിക്കുക. പക്ഷേ അധിക നാൾ ഈ കൂറ് കാണിക്കാൻ അവർക്ക് സാധിക്കില്ല.